നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ടോ കാണുന്നവരാണ് ഒരുപാട് പേര് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം കേട്ടതായിരിക്കും അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയത്തിന്റെ തലക്കെട്ട് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മറ്റൊന്നുമല്ല സ്നേഹമാണ് സ്നേഹമായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നമ്മൾ ഒത്തിരി വിഷയങ്ങളെ പറ്റി പറയാറുണ്ടെങ്കിലും ജീവിതത്തിലെ ഏറ്റവും വേണ്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണല്ലോ സ്നേഹം അതെ എന്തുവാ സത്യത്തിൽ ഈ സ്നേഹമെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാവോ എന്ന് തന്നെ സംശയമുണ്ട് സ്നേഹമെന്ന് പറഞ്ഞ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ സ്നേഹമാണോ ശരിക്കും എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ സ്നേഹിക്കേണ്ടത് ഇതൊക്കെയാണ് എനിക്കൊന്ന് ചോദിക്കാനുള്ളത് കേട്ടോ നമുക്ക് ജീവിതത്തിന് അർത്ഥം തരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കുക രണ്ട് സ്നേഹിക്കപ്പെടാനും ആരെങ്കിലും ഉണ്ടായിരിക്കുക എനിക്ക് സ്നേഹിക്കാനും പറ്റുന്നില്ല എന്നെ സ്നേഹിക്കാനും ആരുമില്ല ആ ചിന്തയാണ് മനുഷ്യന് മുറിവ് ആത്മഹത്യ ഒളിച്ചോട്ടം വീട്ടിൽ അർഹിക്കുന്ന പോലെ സ്നേഹം തരുന്നില്ലെന്ന് തോന്നിയാൽ പിള്ളേരെ ഒളിച്ചു പോകും ചിലപ്പം കൊടുത്താലും അത് സ്നേഹമല്ലെന്നവർക്ക് തോന്നുകയും ചെയ്യും അപ്പം ഈ സ്നേഹം പലരും സ്നേഹത്തെ ഇഷ്ടവുമായിട്ട് മാറ്റി പറയും ഇഷ്ടവും സ്നേഹവും രണ്ടാണ് ഇഷ്ടം മനുഷ്യനിർമ്മിതമാണ് സ്നേഹം ദൈവം തരുന്നതാണ് ഇഷ്ടം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഡൈവോഴ്സിലേക്ക് ചിന്തിക്കും ഇഷ്ടക്കേട് തോന്നും പക്ഷേ സ്നേഹമാണെങ്കിൽ അതിനെ അതിജീവിക്കാൻ നോക്കും അതുകൊണ്ടാണ് ഓരോ സ്നേഹ ഒന്നൂരെങ്കിൽ പതിമൂന്നിൽ പറയുന്നത് അതെ സ്നേഹം അതെ എല്ലാത്തിനെയും അതിജീവിക്കുന്നതാണ് സ്നേഹം എല്ലാം ഉണ്ട് പക്ഷെ അവസാനം നിലനിൽക്കുന്നത് സ്നേഹം മാത്രമായിരിക്കും അപ്പോൾ ആ സ്നേഹം ഈ കോളേജ് അമ്മ കൊച്ചിനോട് കാണിക്കുന്ന സ്നേഹമാണ് കാമുകി കാമുവിനോട് കാണിക്കുന്ന സ്നേഹമാണോ പ്രേമമാണോ ചിലപ്പം കാമമാകാം ഇഷ്ടമാകാം അപ്പം അത് കുടുംബത്തിൽ ദാമ്പത്യത്തിൽ യഥാർത്ഥ സ്നേഹത്തിലേക്ക് ഒരു പെങ്ങൾ ആങ്ങളയോട് കാണിക്കുന്നതും ആങ്ങൾ പെങ്ങളോട് കാണിക്കുന്നതും സ്നേഹമാണ് ഭാര്യ ഭക്തബന്ധത്തിൽ സ്നേഹമാണ് മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിൽ സ്നേഹമാണ് ചില സ്നേഹങ്ങൾ ഇഷ്ടമാണ് കാശി കിട്ടാൻ വേണ്ടി അപ്പം തന്നെ വേണ്ടി ഓഹരി കിട്ടാൻ വേണ്ടി മക്കളാൽ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഒക്കെ സ്നേഹം കാണിക്കാം അത് സ്നേഹമല്ല അതുമായി ഇഷ്ടങ്ങളാണ് ഇപ്പം ലവ് ആൻഡ് ലൈക്ക് നമുക്ക് പ്രധാനപ്പെട്ടത് ഈ സ്നേഹത്തിലേക്കുള്ള വളർച്ച ഒന്നതാണ് കർത്താവ് പഠിപ്പിച്ചത് സ്നേഹിക്കാൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുവേ രണ്ട് അത് പാദം കഴിയ സ്നേഹമാണ് മുറിവേറ്റ സ്നേഹമാണ് മുറിച്ച് കൊടുത്ത സ്നേഹമാണ് ഇതാണ് ക്രിസ്തു കാണിച്ച സ്നേഹം ആ സ്നേഹമാണ് കുടുംബത്തിൽ ദമ്പതികൾ പരസ്പരം തമ്മിൽ തമ്മിൽ കാണിക്കുക പക്ഷെ നമ്മളിപ്പോൾ പറയുന്ന പോലെ സ്നേഹമാണെങ്കിൽ സന്തോഷം മാത്രം കൊടുക്കുക പക്ഷെ കർത്താവ് കാണിച്ചതുപോലെ ആണെങ്കിൽ മുറിയുമ്പം സഹനവും ഒക്കെ ആണല്ലോ ഒക്കെയാണല്ലോ എന്ന് പറയുന്നത് പക്ഷേ മനുഷ്യൻ പറയുന്നത് ഇപ്പോൾ ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല വേദനിക്കാൻ പാടില്ല അതൊന്നും സ്നേഹത്തിൽ സത്യത്തിൽ പലർക്കും പെടുന്നില്ല സ്നേഹിക്കുന്നു എന്ന് തോന്നൽ പോലും പലർക്കും മനസ്സിലാകുന്നില്ല അച്ഛൻ അച്ഛനാദം തന്നെ പറഞ്ഞല്ലോ എന്നെ ആരും സ്നേഹിക്കാനില്ല ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന ചിന്തയാണ് ആത്മഹത്യയ്ക്കൊക്കെ കാരണം എന്ന് അപ്പം ഇങ്ങനെയുള്ള ഒരു കുടുംബജീവിതത്തിൽ എത്ര ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയല്ലേ എന്തായാലും ഒരു സ്നേഹമില്ല അപ്പം ഈ പല കോൺവെർസേഷൻസ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഓ നമ്മളിപ്പോൾ ചങ്ക് കുറച്ച് കാണിച്ചാലും ജബ്രത്തി പോവാണെന്നേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര സ്നേഹിച്ചാലും ചിലർക്കത് മനസ്സിലാവില്ല അങ്ങനത്തെ മനുഷ്യരെ കണ്ടിട്ടില്ലേ അവിടെ ഒരു സ്നേഹത്തെ കുറിച്ചുള്ള ഒരു അറിവ് ഇല്ലാതുകൊണ്ടാണ് കാരണം വേദനിപ്പിക്കുന്നതിലും മുറിക്കുന്നതിലും ഒരു സ്നേഹമുണ്ട് ഉദാഹരണം പല പല സാധനങ്ങൾ മക്കൾ ചോദിക്കുമ്പം പൈസ ഉണ്ടെങ്കിലും കൊടുക്കുന്നില്ല അതൊരു പരിശീലനത്തിന്റെ ഭാഗമാണ് താൻ സ്നേഹിക്കുന്നവരെ അവൻ ശിക്ഷിക്കും അവരാലേഖനത്തിൽ പറയുന്ന പോലെ അസുഖം വരുമ്പം കൈപ്പളം മരുന്ന് കൊടുക്കും കുഞ്ഞുങ്ങൾ കാര്യം കൊടുക്കും കുത്തിവെക്കും വേദന ആ വേദന എൻ്റെ ഒരു നന്മ വരാൻ വേണ്ടിയാണ് അപ്പം എനി എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചില വേദനകൾ ചില സഹനങ്ങൾ തരുന്നതെന്ന് മനസ്സിലാക്കണം കുടുംബത്തിൽ തന്നെ ഭർത്താവ് ഭാര്യയെ ചില കാര്യങ്ങൾ തിരുത്തുമ്പോൾ വീടിൻ്റെ ക്രമം വസ്ത്രധാരണം രീതി ഭക്ഷണം ചില കാര്യം പറയുമ്പം കൊച്ചാക്കി എന്നുറക്കല്ല അല്പം കൂടെ മൊത്തം മെച്ചപ്പെടാൻ വേണ്ടിയുള്ള ഒരു സ്നേഹത്തിൻ്റെ കറക്ഷൻ പക്ഷെ പറയുന്ന രീതി ശ്രദ്ധിക്കണം പ്രാകൃതമായ ഭാഷയിൽ പറയരുത് നീ ഭർത്താവ് സേഡ് കളിക്കുന്നു കുടിക്കുന്നു ചീട് കളിക്കുന്നു ടൈം വേസ്റ്റ് ചെയ്യുന്നു എപ്പോഴും മൊബൈൽ ഫോൺ വേണ്ടിയിരിക്കുന്നു ഇത് ശരിയല്ല മനുഷ്യ എന്ന് പറയുമ്പം ഒരു നൊമ്പരമുണ്ട് പക്ഷെ ആ നൊമ്പരത്തിൽ ഭാര്യയുടെ സ്നേഹമുണ്ട് അപ്പം മറിഞ്ഞിരിക്കുന്ന സ്നേഹത്തെ കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇഷ്ടക്കേട് തോന്നും മനുഷ്യർക്ക് അങ്ങനെയാണല്ലോ ചില കാര്യം പ്രിയമാണ് ചില കാര്യം ഹിതമാണ് പ്രിയവും ഹിതവും വ്യത്യാസം ഭാവയ്ക്ക ഹിതമാണ് പക്ഷെ പ്രിയമല്ല പഞ്ചസാര പ്രിയമാണ് പക്ഷെ ഹിതമല്ല ഇതുപോലെ ചില വാക്ക് നമുക്ക് പ്രിയമല്ല പക്ഷെ അത് ഹിതമാണ് അപ്പം ഞാൻ ഓർക്കുക അപ്പം നമുക്ക് സത്യത്തിൽ ഉള്ളിൽ തട്ടിയൊരു സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഹിതമല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അവരകന്നു അല്ലേ ഉള്ളിൽ തട്ടിയൊരു സ്നേഹം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണല്ലോ നിലനിൽക്കും മനസ്സിലാകും ഇത് ഉപരി നന്മയ്ക്ക് ഒരു വരുവേ ആ തിരിച്ചറിവിൽ പക്ഷേ ഇഷ്ടങ്ങളൊക്കെ ആകുമ്പോഴാണോ നമ്മളിങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ വിട്ടുപോയേക്കാം തോന്നി പിന്നെയും പിന്നെയും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഉള്ളിൽ തട്ടിയ സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ പല കുടുംബങ്ങളും നിലനിന്ന് പോകുന്നത് ചിലപ്പോ ദേഹത്തിന് ഫിഗർ പോകുമ്പോ ശമ്പളം കുറയുമ്പോൾ രോഗം വരുമ്പോൾ വരുമ്പം മാറിപ്പോകുന്നൊന്നുമില്ല സ്നേഹമില്ല അവർക്ക് അവിടെ ഇഷ്ടമേ ഉള്ളൂ ഇഷ്ടം ഇഷ്ടം തൊലിപ്പുറത്തെയാണ് സ്നേഹം ആത്മാവില്ലയാണ് ദാമ്പത്യത്തിൽ അതാണ് കല്യാണം തുടങ്ങുമ്പോൾ ഇഷ്ടമാണ് സ്നേഹിച്ചിട്ട് തുടങ്ങാനും വരുന്നിരിക്കുകയല്ല പല പല ഇഷ്ടങ്ങൾ പക്ഷേ കുറെ നാൾ ജീവിതം പകുത്ത് പങ്കുവെച്ച് കഴിയുമ്പം അത് സ്നേഹത്തിലേക്ക് വളരണം പലപ്പോഴും ആൾക്കാർ എന്നും ഇഷ്ടത്തിൽ തന്നെ നിൽക്കാനാണ് നോക്കുക ഇഷ്ടം സ്നേഹത്തിലേക്ക് വളർന്നാൽ കുടുംബസ്വർഗമാകും ചിലരൊക്കെ പറയാറില്ല ഒരു സമാധാനം തിരികെല്ലാത്ത കെട്ടിയാൻ ആണെങ്കിലും എന്തെങ്കിലും പറ്റിയെന്ന് കേൾക്കുന്നതേ വല്ലാത്ത നൊമ്പരമാണ് അതൊരു സ്നേഹം ഉണ്ടായിട്ടാണല്ലോ സമാധാനം ഒട്ടും തിരിയല്ലാത്ത വർത്തമാനങ്ങളാണ് എപ്പോഴും ഭാര്യ പറഞ്ഞാലും രണ്ടു ദിവസം വീട്ടിലില്ലാതെ വന്നു കഴിയുമ്പോൾ വല്ലാത്ത ശൂന്യത അപ്പൊ അതൊരു തട്ടിയ സ്നേഹം കൊണ്ടാണല്ലോ നമുക്ക് ജീവിത പങ്കാളി എന്തേലും പറ്റുമ്പോൾ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടെങ്കിൽ സ്നേഹിക്കുന്നൊക്കെ പറയും പക്ഷെ ഉള്ളിൽ സ്നേഹമുള്ളപ്പോഴാണ് പിങ്ങ ഇപ്പം ഭർത്താവിന് ഒരു ചെറിയ വണ്ടിയോടെ ഉണ്ടായി ഓ കാൽ ഒടിഞ്ഞ് കിടക്കട്ടെ അവിടെയെന്ന് പറയുക പെട്ടെന്ന് ഓടിച്ചാലും ശുശ്രൂഷിക്കും നേരെയാവുമ്പോൾ പിന്നെയും പറയും മുടിഞ്ഞ് പോകൂളൂ ഒന്നൂടെന്നൊക്കെ പറയും പക്ഷെ അത് ഉള്ളിൽ സ്നേഹമാണ് ആ സ്നേഹം ഇപ്പം നമ്മളെ ഇപ്പം അച്ഛനോട് വിളക്കമുള്ള ഒരാൾ ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പം എൻ്റെ ഈ കയർ മോട്ടോർ സൈക്കിളിൻ്റെ വീടിനടയ്ക്ക് ഉടക്കിയാൽ അച്ഛന്മാരെ വെറുക്കുന്നവനാ എങ്കിലും പറയും നിർത്താൻ ഉടക്കി താളി വീഴാൻ സാധ്യതയുള്ളതെന്ന് പറയും നമ്മൾ പറയും എല്ലാവരും ശത്രു അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇതാ നമ്മൾ അവിടെയാണ് സ്നേഹത്തെ വലിച്ച് നമ്മൾ അറിയുന്നത് സ്നേഹമാണ് അതും ഇഷ്ടമാണ് ഒരു ഒരാൾക്കൊരു ദുഃഖം വരുമ്പം തകർച്ച വരുമ്പം എനിക്ക് സന്തോഷമാണെങ്കിൽ എൻ്റെ ഉള്ളിൽ സ്നേഹമുള്ള ആളല്ല അവരെൻ്റെ വേദനയിൽ എൻ്റെ മനസ്സ് തളരുമ്പോൾ സ്നേഹമുണ്ട് ചിലരുണ്ട് മറ്റുള്ളവരുടെ തകർച്ചയെ സഹതപിക്കും കൂടെ നിന്നു അയ്യോ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു പറ്റിയല്ലോ അത് സ്നേഹമല്ല അത് ഇപ്പം പുറം വലിപ്പുറത്തുള്ള ഒരു ഇഷ്ടം കാണിക്കണമെന്നുള്ളതുള്ളൂ മറ്റേ നമ്മളറിയില്ല അതിൻ്റെ മാതിരി ഇപ്പം സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഭാര്യയുടെ വീട് ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഭർത്താവിന് വിങ്ങും കാരണം ഞങ്ങൾ രണ്ടല്ലോ ഒന്നാണ് അവളുടെ വിങ്ങൽ എൻ്റെ വിങ്ങലാണ് ഭർത്താവിന് വീടുകാർക്ക് ആർക്കെങ്കിലും കുറച്ച് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു നമ്പരം പിളകവും പൊൺമിടിയും ഒന്നും ഇല്ല അരിച്ചു നോക്കി എന്നാലും ഇത് അയ്യോ വയ്യോന്നും പറഞ്ഞു പോകും കാരണം അകത്തെ ബേസിക് സ്നേഹം കിടപ്പുണ്ട് ഈ ഓളങ്ങളിലേ കുറവേ ഉള്ളൂ ആഴങ്ങളിലത് ശരി ഞാൻ ഓർക്കാം അതും നമുക്ക് അഭിനയിച്ച് പലിപ്പിക്കാൻ ഒരു കാര്യമല്ലല്ലോ സ്നേഹം അതങ്ങനൊരു വികാരം വരണമെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണല്ലോ നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണല്ലേ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കപ്പെടുന്നുണ്ടെന്നൊക്കെ ഇനി ഞാൻ എനിക്ക് തോന്നുന്നു ഈ സ്നേഹം എന്നാൽ അറിയുകയാണെന്നുള്ളത് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞല്ലോ പരസ്പരം ഒരു അറിവാണ് അപ്പം അതുപോലെ തന്നെ സ്നേഹം മറ്റൊരു കാര്യം പറയുന്നത് നമ്മളെപ്പോഴും ഭയങ്കര സ്നേഹമെന്ന് പറയും പക്ഷെ വീട്ടിലെ ഒരു ഉത്തരവാദിത്തങ്ങളിലും ഒരു നടപടിയുമില്ല ിലൊക്കെ ഭയങ്കര സ്നേഹമാണോക്ഷനും ഇല്ലാത്ത കാര്യങ്ങള് സ്നേഹമാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല അത് പ്രകടിപ്പിക്കണം കാരണം നമ്മൾ ഉള്ളിലെ അനുതാപം പ്രകടിപ്പിക്കണം ആനന്ദം പ്രകടിപ്പിക്കണം ദുഃഖവും പ്രകടിപ്പിക്കണം അത് മനുഷ്യ സഹജമാണ് പ്രകടിപ്പിച്ചില്ലെന്നു വരി നമ്മള് ആന്തരിക മുറിവുള്ള രോഗികളായിട്ട് മാറും അങ്ങനെ പ്രകടിപ്പിച്ചില്ലെന്നുവരി നമുക്ക് കുംഭസാരത്തിന് പോയി മുട്ടുകൂത്തി നിൽക്കുന്നൊരു ഒരു ബോഡി ലാംഗ്വേജ് ആണ് എൻ്റെ പശ്ചാത്താപത്തിൻ്റെ ഒരു ശരീരഭാഷയാണ് അല്ലേ കരിസ്മാരി കൈ കൊട്ടി പാടുന്നത് ഒരു ശരീരഭാഷയാണ് അത് നമ്മൾ പ്രകടിപ്പിക്കണം ദൈവം സ്നേഹമാവെന്നും പറഞ്ഞ് കടിച്ചു കടിച്ചുപോയി നിൽക്കുമ്പോൾ രസമില്ലല്ലോ അതുപോലെ നമ്മുടെ വാക്കിലൂടെ ശരിയിലൂടെ ചുണ്ടിലൂടെ മുഖഭാവങ്ങളിലൂടെ നമ്മൾ വരണം ഒരു ഹാൻഡ് ആ ഷെയ്ക്ക് ഹാൻഡ് ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞ് കൈയും കിട്ടി സുഖമില്ല കഴിഞ്ഞാൽ അത് കുടുംബത്തിലങ്ങനെ തന്നെ ഓരോന്നിലും ഒരു ഭാവപ്രകടനം വേണം അത് മുഖത്ത് വരണം ആ മുഖത്ത് വരുമ്പോൾ അത് ആർട്ടിഫിഷ്യലായിട്ടല്ല സ്വാഭാവിക നൈസർഗികമായിട്ടത് വരണം അങ്ങനെ വരുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റും അല്ല തോന്നും എയർപ്ലൈ വിമാനത്തിൽ ഹെയർ വാഷ് തന്നെ ചിരി അത് ഉള്ള ആവശ്യമാണ് ഹായ് എല്ലാവരോടും എല്ലാവരോടും കാണിക്കും അതിനകത്ത് വലിയ അർത്ഥമില്ലല്ലോ നമുക്ക് ആ ഈ ക്ഷയിക്കാൻ എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ എക്സ്റ്റൻഷനാണ് എൻ്റെ ഹൃദയത്തിൻ്റെ എക്സ്റ്റൻഷനാണ് ക്ഷയിക്കാൻ്റെ അപ്പം അത് നമുക്കറിയാം ഒരു ക്ഷയിക്കാൻ തരുമ്പോൾ തന്നെ അറിയാം ഏത് വികാരത്തിലുള്ളതാ എങ്ങനെയുള്ളതാ അറിയാം ഒരു കാമുഖനെ കാമുഖിക്ക് ക്ഷയിക്കാൻ അവക്കറിയാം ഏത് ടൈപ്പാണ് ഭാര്യ ഭർത്താവിനോടുക്കുമ്പോൾ അറിയാം മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ അറിയാം ഇതുപോലെ സ്നേഹവും നമുക്കറിയാൻ പറ്റും ഏത് ടൈപ്പ് സ്നേഹമായത് ഇത് ആർട്ടിഫിഷ്യലാണോ അതോ റിയൽ ആണോ നമ്മൾ പ്രകടിപ്പിക്കണം ചുമ്മാ ഈ ചുമ്മാലിപ്പിക്കുന്ന സേവനം അതിനർത്ഥമൊന്നുമില്ല പക്ഷേ ബേസിക് കാര്യങ്ങളിൽ അപ്രകടനം അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങള് പങ്കുവെക്കുന്നതിലും ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ടല്ലോ കുടുംബജീവിതത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞാലോ അടുക്കളയിൽ ഒരു ഹെൽപ്പും ചെയ്യല്ല ഭയങ്കര സ്നേഹമാണെന്ന് പറിച്ചില് മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങനല്ലോ കണ്ടറിഞ്ഞ് ചില കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യണം കുഞ്ഞുനികാര്യം ഞാൻ പറഞ്ഞോട്ടോ ഭർത്താവിനോട് സ്നേഹമാണെന്ന് പറയുന്നു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ നമ്മൾ ഭയങ്കര ധാരാളിത്തം കാണിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊരു സ്നേഹമുള്ളത്

അതും മനസ്സിൻ്റെ കാര്യം ഏകമനോടെ ജീവിക്കാം അത് പരിശുദ്ധാത്മാവിൻ്റെ ഈ വാഗ്ദാനം കൊടുത്താണ് വിഭാഗത്തിൽ ഓരോ ദമ്പതിമാരെയും വൈദികൻ സഭയുടെ സ്ഥാനത്ത് നിന്ന് അയക്കുന്നത് അപ്പം അവിടെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഉത്തരവാദിത്വം വെച്ച് കഴിഞ്ഞാൽ ഒരു ശാരീരിക രോഗം ജീവിത പങ്കാളിക്ക് വന്നാൽ കൊടുക്കേണ്ട കയറ് ശ്രദ്ധ കൂടിയിരിക്കണം അത് ഭർത്താവ് ഭാര്യ ഭാര്യയാണെങ്കിൽ ഭർത്താവ് സാമ്പത്തികമായ തകർച്ച വരുമ്പോഴും കൂടിയിരുന്ന് ശവിക്കുകയല്ല ശകരിക്കുകയല്ല സാന്ത്വനത്തിൻ്റെ വാക്ക് പറഞ്ഞ് പാർട്നറെ ബലപ്പെടുത്തണം ആ സമ്പത്തിൻ്റെ കാര്യത്തിൽ രോഗത്തെ ക്ഷീണം വന്നാൽ കൂടെയിരിക്കണം അതാണ് ആ ഒരു രീതിയിലൊരു ഒരു അവസ്ഥ ആവശ്യമാണ് ഇവിടെ ഉത്തരവാദിത്തത്തിൽ പങ്കുവെക്കലേ നമ്മൾ ഈ ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു പണി ഒരാൾ ആളങ്ങ് ചെയ്തോളു ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ പ്രസവിക്കാനും തുണി അലക്കാനും വീട് തുടച്ച് വരാനും പിന്നെ ഗ്രാമത്തിലാണെങ്കിൽ ആടെ കോഴി താറാവ് പന്നി പട്ടിയെ നോക്കാനും ഫാം അല്ലേ അതിൻ്റെ ആളാണ് അല്ലെ ഭർത്താവ് അവർ പെട്ടിയാൽ പാലെടുക്കാനും ചിരട്ട പഠിക്കാനും ഒട്ടുപാൽ പറിക്കാനും മൺപാലെടുക്കാനും ഒക്കെയുള്ള ഒരാൾ ഗ്രാമങ്ങളിൽ സിറ്റിയിലാണേലും ഞാൻ നേടും ഭാര്യ കൂടെ നിന്ന് പക്ഷെ ഇന്ന് ഈ ഐ ടി വീടിലും രണ്ടുപേർക്കും ജോലിയൊക്കെ ആയപ്പോൾ കുറേ മാറ്റങ്ങൾ ഇന്ന് വരുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴത്തേക്ക് പെണ്ണുങ്ങളൊക്കെ ചോത്തി ഞാൻ തുടങ്ങി പ്രത്യേകിച്ച് മക്കളുടെ കൂടെയൊക്കെ വിദേശത്ത് പോയി വരുന്ന ഭാര്യ കെട്ടിനോട് പറയും തനിക്ക് ഇവിടെ പാത്രം കഴിയാൻ തന്നെ അമേരിക്കയെ കണ്ടില്ലേ അപ്പം അങ്ങനെയുള്ള രീതികൾ വരാൻ തുടങ്ങി ഇവിടെ നമുക്കൊരു രീതി അങ്ങനെ ഇല്ല കാരണം ഒരു പുരുഷ മേധാവിത്വത്തിൽ അങ്ങനെ പോകുന്ന ഒരു കൾച്ചറാണ് ഏഷ്യൻ കൾച്ചർ അതുകൊണ്ടാണ് ഇന്ന് ഈ പടിഞ്ഞാറിൻ്റെ രീതികളൊക്കെ വന്ന് തുടങ്ങി ഒത്തിരി മാറ്റങ്ങളിന്ന് ഇന്ന് വരുന്നുണ്ട് ഇവിടെ ഒരു ഇതൊന്നും ചെയ്യാത്തവൻ അമേരിക്കയിൽ ചെല്ലുന്നു അവനെ ഫോൺ വിളിച്ചു വീട്ടുകാർ എവിടെ പറഞ്ഞു വാഷിങ്ടൺ അവർക്ക് സന്തോഷമില്ല അവിടെയല്ലേ പിന്നെ തുണി അലക്കി ചിന്തിക്കുകയാണ് വാഷിങ്ടൺ കഴിഞ്ഞിട്ട് നിൽക്കും നിനക്കെന്നാ പണി മൈക്രോവേവ് ഓപ്പറേറ്റർ ചൂടാക്കുക കഴിക്കുക മൂടി വെക്കുക ഇതൊക്കെ പിന്നെ അവിടെ നിന്ന് കാര്യം വെച്ച് ഇവിടെ അല്ലാത്തത് അവിടെ ഒന്നെങ്കിൽ ഇന്ന് ഞാൻ കുഞ്ഞിനെ കുളിപ്പിച്ചാൽ നാളെ കെട്ടിയാൻ കുളിപ്പിക്കട്ടെ ഇന്ന് ഭക്ഷണം ഇടയ്ക്ക് ആളുണ്ടാക്കട്ടെ അല്ലെങ്കിൽ ഭാര്യ ഭക്ഷണം ഭക്ഷണമായിട്ട് ബന്ധപ്പെടുമ്പം കുഞ്ഞിൻ്റെ കാര്യവും മറ്റു പല കാര്യവും അപ്പൻ നോക്കും ഭാര്യയ്ക്ക് ജോലി ടൈം അനുവദിക്കുന്നതിൽ എല്ലാം അപ്പൻ ചെയ്യും ഭർത്താൽ പറ്റിയാലും ഭാര്യ ചെയ്യും അങ്ങനെയുള്ളൊരു കോ റെസ്പോൺസിബിലിറ്റി ഒരു സഹകരിച്ച ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ പ്രകടനം ഭാര്യയ്ക്ക് തോന്നും ഇയാളിനെ സ്നേഹിക്കുന്നുണ്ട് എന്നെ കഷ്ടപ്പെടുക അല്ലല്ലോ അവനും തോന്നും ഇവിടുത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും സ്നേഹമുണ്ട് ഈ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒന്നാണ് ഉത്തരവാദിത്തങ്ങളുടെ ഷെയറിങ് ഒരു ഭാര്യയ്ക്ക് ചെയ്യാവുന്ന ചില കാര്യം അവക്കേ പറ്റുകയുള്ളൂ അത് ഭർത്താവിന് പറ്റിയാലേ ഭർത്താവിന് ചെയ്യാവുന്ന ചില കാര്യം അവനേ പറ്റുകയുള്ളൂ അവൾക്ക് പറ്റിയാലേ ചെയ്യാൻ പറ്റുന്നത് അവൻ കൃത്യമായിട്ട് രണ്ടുപേരും ചെയ്തിരിക്കണം അങ്ങനെ ചെയ്യുമ്പം ഒരു വിലയുണ്ടെന്ന് തോന്നും ഒരു കൊടുക്കൽ വാങ്ങൽ അല്ലേ അതിലേക്കാണ് വരുന്നത് കൊടുക്കൽ വാങ്ങൽ പലപ്പോഴും നമ്മൾ പറയും വാങ്ങാനാണ് നമുക്കിഷ്ടം ചില പറയും കൊടുത്ത കൊല്ലത്തും കിട്ടും തന്നു നോക്കിക്കേ അപ്പം ഞാൻ കാണിക്കാം അതിനുമുമ്പ് കൊടുത്തു നോക്കിക്കേ അപ്പോഴല്ലേ കിട്ടുന്നത് പലപ്പോഴും പറയും ഭർത്താവ് എനിക്ക് വേണ്ടുന്ന സ്നേഹം തരുന്നില്ല പരിഗണന തരുന്നില്ല തന്നാൽ ഞാനും കൊടുക്കും അവൾ ശ്രദ്ധിക്കുന്നില്ല കരുതുന്നില്ല അവൾ തന്നാൽ ഞാനും കൊടുക്കും അല്ലല്ലോ ഞാൻ കൊടുത്ത് തുറങ്ങണം എല്ലാവരും തൂമ്പ സ്വഭാവം കവിയാകണം അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതിനെ പറയണം അപ്പം എനിക്ക് കിട്ടിയാൽ ഞാൻ കൊടുക്കാം അങ്ങനെ പറയുന്നതല്ലല്ലോ ഞാൻ കൊടുത്തു കൊടുത്ത ഒരാളെ ഞാൻ സ്നേഹിക്കണം പടത്തണം അപ്പം ആ കൊടുക്കൽ വാങ്ങലിൽ റിയൽ ലവുണ്ട് ഒരു റിയൽ സ്നേഹമുണ്ട് അപ്പം ഒരാൾ എല്ലാം അങ്ങോട്ട് ശൂന്യവൽക്കരിക്കുന്നു മറ്റേ ആളെല്ലാം ആർജിക്കുന്നു അതല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഇയാൾ ഞാൻ കൊടുത്തു എനിക്ക് കിട്ടേണ്ടത് എനിക്കും ആ ഒരു ചിന്ത രണ്ടു കൂട്ടർക്കും വേണമല്ലേ സ്നേഹത്തിൽ പ്രകടനമാണ് ുംകേഹ ചില കാണാറുണ്ട് എല്ലാവരും ചിലരിങ്ങനെ ശൂന്യവത്കരിച്ചുകൊണ്ടേരിക്കുന്നു കൊടുക്കൽ മാത്രമുള്ള ഒരു ആജീവനാന്ത കാലം കൊടുക്കലാണ് മറ്റവർക്ക് ഒരു മാറ്റവും ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് സ്റ്റോൺ ആയിട്ട് അങ്ങനെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്താണെങ്കിലും അവരത് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല സത്യം ആ അവര് ആണെന്നാണ് അവരുടെ ഓർമ്മ നമ്മൾ പറഞ്ഞാലും തന്നെ സെൽഫ് അപ്പോൾ ചിലർ പറയാറുണ്ടല്ലോ കിട്ടിയാ കിട്ടി കിട്ടിയില്ലേലും ഓക്കെ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിനോട് അച്ഛനെന്നാ പറയുന്നത് ഇപ്പം നമ്മൾ ചിലരിടത്ത് നിന്ന് നമ്മളിപ്പം പറയും ഭർത്താവ് എന്നെ സ്നേഹിക്കണം അല്ലെ ഭാര്യ എന്നെ ഇങ്ങനെ പരിക്കണയ്ക്കണം ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് ഇഷ്ടങ്ങളാണ് അപ്പോൾ ചിലർ പറയും ഓ ഇപ്പം അതൊക്കെ പ്രതീക്ഷിക്കാനേ ഒന്നും പ്രതീക്ഷ വെക്കരുതെന്നാണല്ലോ പുതിയ ഒരു സൈക്കോളജി പറയുന്നത് പ്രതീക്ഷയാണ് എല്ലാത്തിനും പക്ഷെ നമുക്ക് കുടുംബജീവിതത്തിൽ അങ്ങനെ പറയാൻ പറ്റുമോ നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട അപ്പൊ കിട്ടുകയാണെങ്കിൽ സന്തോഷം കിട്ടിയില്ലേ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരുപാട് ദമ്പതികളെ കണ്ടിട്ടുണ്ട് ചില നിസ് മനോഭാവമുണ്ടേ നിസ് അതോ ഭാരതത്തിലെ ഒരു ഹൈന്ദവ ദർശനത്തിനൂടെ കടന്നു വരുന്നതാണ് നിഷ്കാമകർമ്മ അതല്ല അത് ശരിക്കും ഞാൻ വിചാരിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആദ്യം ആരും അങ്ങനെ ഫോം ചെയ്യപ്പെടത്തൊന്നുമില്ല ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പം

ഞാൻ കളിമണ്ണാണ് നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു ഞാൻ കടലാസ ഇഷ്ടമുള്ള എഴുതിക്കും അങ്ങനെ ഇരുന്നു കൂടുതൽ ചില കുടുംബങ്ങളിൽ പക്ഷെ അവിടെ വരുന്ന പ്രശ്നം ആ കുടുംബത്തിൽ ഒരിക്കലും ഒരു ഉണർവില്ലായിരിക്കും ഒരു ഉന്മേഷം ഇല്ലായിരിക്കും ഉണർവുമില്ല അങ്ങനെ ഒരാൾ ഏകാധിപതിയോടെ ഭരിക്കുന്നു മറ്റേ ആൾ ചില ആണുങ്ങളും ഉണ്ട് ഓ അവൾ ചെയ്യുന്നു വീട്ടിലെ കാര്യമൊക്കെ നോക്കുന്നുണ്ട് ഞാൻ ഇച്ചിരി കുടിച്ചിരുന്ന എന്നാൽ കുഴപ്പം അവൾ നോക്കിക്കൊള്ളുമല്ലോ അങ്ങനെയുള്ള ചിന്തയുള്ളവരുണ്ട് അവിടെ പ്രശ്നം അവിടെ അത് അങ്ങ് പോവും പക്ഷേ തണുത്ത കുടുംബമായിരിക്കും പക്ഷെ ഇവിടെ ആ സ്നേഹം പ്രകടിപ്പിച്ച് അത് കൊടുക്കൽ വാങ്ങലിലൂടെ എന്നെ സ്നേഹിക്കുന്നു ഉണ്ടെന്നുള്ളത് അനുദിന പ്രവൃത്തിയിലൂടെ ഭർത്താവ് വ്യക്തമാക്കണം ഞാനിങ്ങനെ ചുമ്മാങ്കിലും തമാശക്കച്ചനോടേക്ക് നമുക്കിപ്പോൾ ചില സ്നേഹമൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഭർത്താവിനോട് രണ്ട് പരാതിയൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ ചിലത് പറഞ്ഞ് കേൾക്കാറുണ്ട് ചെറിയ ചെറിയ പണക്കങ്ങളും പരാതികളൊക്കെ കേൾക്കുന്നത് തന്നെ ഒരു സുഖമുണ്ടെന്ന് ചിലത് നേരെ തിരിച്ചും പറയാറുണ്ട് ഈ എപ്പോഴും പരാതിയാണ് എന്ത് ചെയ്താലും ഒരു സമാധാനം തരില്ല ഈ പരാതികളെ സത്യം പറഞ്ഞാൽ പറയണം നമ്മൾ ഈ അതൊരു നാഗിങ് ആകരുത് വലിച്ചു വലിച്ച് എപ്പോഴും ഒരു ചൊറിയുന്ന രീതി അത് കുടുംബത്തെ തകർക്കും ഈ നമ്മൾ അവസരം നോക്കി പെരുമാറാൻ കാറ്റി നോക്കി വേണം നെല്ലക്കപ്പേറ്റ എന്ന് പറയുന്ന അവസരങ്ങൾ നമ്മൾ നോക്കണം അവസരം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു ഇരുത്തിയായിരം മുകളിലിരിക്കുമ്പം െ മാറും ഒരു ജോളി മൂടി എന്ത് അക്സെപ്റ്റ് ചെയ്യുന്ന മൂടാണോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും അതാണ് നമ്മുടെ വിവേകം അത്യാവശ്യപ്പെട്ടതാണ് ഇപ്പോഴാണ് പറയുന്നത് പക്ഷെ ഒരിക്കലും പറയാതെ എല്ലാം വിഴുങ്ങിയാൽ പല രോഗങ്ങൾ നമ്മുടെ ദേഹത്തെ ബാധിക്കും വിഴുങ്ങി വിഴുങ്ങി നമ്മുടെ ഒരുപാട് ആന്തരികമായ അവയവങ്ങളെ അത് ബാധിക്കും ആറ്റിറ്റ്യൂഡിനെയും വികാരത്തെയും പ്രതികരണത്തെ അത് ബാധിക്കും അത് അമിതമായി പറഞ്ഞാലും സ്വസ്ഥതമാർ ഇപ്പം ഒത്തിരി മരുന്ന് വരുന്ന കെട്ടിയവനോട് അമ്മയുടെയും പെങ്ങളുടെയും കുറ്റവും പറഞ്ഞ് നമുക്ക് ഇവിടെ പോയേക്കാം മടുത്തു മെടുത്തു അവൻ തകരും തകരും ഇവക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ ചില കാര്യം അന്തരീക്ഷം നോക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ സ്ത്രീ പഠിക്കണം ഇനി എന്തിനു വേദനയും അമ്മ കേട്ട് ലേഡി അല്ലെ പെങ്ങൾ പറഞ്ഞ കേട്ട് അങ്ങനെ പറയല്ലേ ഒരു പുരുഷനും പറയല്ലേ അവനെ രണ്ടുപേരും തുല്യരാണ് ആരെയും മുറിപ്പെടുത്താത്ത കാര്യം അവതരിപ്പിക്കാൻ ഭർത്താവും പഠിക്കണം ഭാര്യയും പഠിക്കണം അങ്ങനെ പോയാൽ എപ്പോഴും പരാതിയാണോ കുടുംബം നരകമാണ് അപരാധികളുടെ കുടുംബം ഒരു നരകമായിരിക്കും ഒരു ദാമ്പത്തിക സ്നേഹത്തിൻ്റെ ഏറ്റവും സവിശേഷതയായിട്ട് അച്ഛൻ കാണുന്ന ദാമ്പത്തിക സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പുരുഷനെ ശിരസായി അംഗീകരിക്കുക ഭാര്യയെ ഹൃദയമായിട്ട് കാണുക രണ്ടും പ്രധാനപ്പെട്ടതാണ് തലയ്ക്ക് വേദന വന്നാൽ നമ്മൾ മൂടൗട്ടാവും ദേഹം മൊത്തം അസ്വസ്ഥമാവും തലയ്ക്ക് വേദന വന്നാൽ തല പോയോ ജീവിതം പോയി അറ്റാക്ക് വന്നാലും തീർ ഹൃദയത്തിന് ഭർത്താവ് തീരുമാനം യുക്തി ബുദ്ധി കണക്കുകൂട്ടലെ കാര്യങ്ങൾ ഇത് പലതും ചെയ്യാനുള്ള കൂടിയ കഴിവുള്ള ചില ആണുങ്ങളുണ്ട് ജനറലി ചിലതേ എല്ലാവരും ഉള്ളു സ്ത്രീ കരുണ സ്നേഹം ദയ ആർദ്രത അലിവ് അത് ഹൃദയത്തിൻ്റെയാണ് ഒന്ന് തലയുടെതും ഒന്ന് ഹൃദയത്തിൻ്റെതുമാണ് അത് ആ ഡ്യൂട്ടി കൃത്യമായി ചെലവഴിക്കുന്നതാണ് സാമ്പത്തിക സ്നേഹം അതുകൊണ്ടാണ് പൗലൂസിലേ അഫേസിലേക്ക് പറഞ്ഞിരിക്കുന്നത് ശിരസായുടെ മിശികായ സ്ഥാനത്ത് ഭർത്താവ് ഉടലായ ഭാര്യ സഭയുടെ സ്ഥാനത്ത് ഭാര്യയാണ് ആ തിരിച്ചറിവ് ജീവിച്ചുപോയോ കുടുംബസ്വർഗമാണോ അത് പരസ്പരം അംഗീകരിക്കുക എന്നുള്ളതാണ് അപ്പം ഒരുപാട് പരുക്കനായ ഭർത്താവ് ആണെങ്കിലും സ്നേഹിക്കുന്ന ഹൃദയമുള്ള ഭാര്യ ഉണ്ടെങ്കിൽ അവനെ നേടാൻ പറ്റും അവനെ നേടാൻ പറ്റും ഒത്തിരി ഒരു അയവും കരുണയും കരച്ചിട്ടുള്ള സ്ത്രീയെ ഭർത്താവ് ബലം കൊടുത്ത് ശക്തിപ്പെടുത്താൻ പറ്റും ശിരസ്സും ഹൃദയവും ചിലടത് ഹൃദയം കയറി തലയാവും അങ്ങനെ തലയായ പിന്നെ തീർന്നു ഇനി തലയ്ക്ക് ഇല്ലെങ്കിൽ തലയാകണം അല്ലെങ്കിൽ അവൾ ആ രീതിയിൽ നിൽക്കണം ഇനി ആ ഒരു രീതിയാണെങ്കിൽ അത്രയും ഒരു ആർദ്രത അതൊന്നും ഉണ്ടാകണമെന്നില്ല അത് ഭാര്യ മനസ്സിലാക്കണം ഈ ഭാര്യ വികാരത്തിൻ്റെ വാക്കൊത്തിരി പറയും അതിന് അത് കെട്ടിയവനും മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാൽ ദാമ്പത്യത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് ശമനമുണ്ട് സുസ്ഥതയുണ്ട് അങ്ങനവസാനായിട്ട് ഈ ദാമ്പത്തിക സ്നേഹവും ഈ പ്രകടനങ്ങളും ഇതിനൊക്കെ പ്രായ ഭേദമന്യേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതുണ്ടല്ലോ ഈ എല്ലാ പുരുഷനിലും ഏത് പ്രായത്തിലും ഒരു കാമുകനുമുണ്ട് ഒരു മകനുമുണ്ട് ഒരു ഭർത്താവും അല്ല ചെല്ലി പറയില്ലേ ഒരു ചെറുപ്പകാലത്ത് ഉള്ള സ്നേഹമല്ല പ്രായമായി അയ്യോ മാറി നിൽക്കൂ അനങ്ങാതിരിക്കൂ അങ്ങനെ നമ്മൾ തന്നെ നമ്മളൊന്ന് കുറച്ച് പ്രായം അമ്പത് കഴിയുമ്പോൾ ഉള്ള സ്നേഹപ്രകടനം എന്താണ്ട് മോശവും അതിന് താഴെയുള്ള സ്നേഹപകടനം വളരെ നല്ലതും എന്നൊക്കെയാണല്ലോ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അത് മാറിയോ ഇല്ലയോ എന്ന് അറിയാനാണ് ഇല്ല ഇല്ല കാരണം നമുക്കുണ്ടല്ലോ എത്ര വലിയ വാർദ്ധക്യമായാലും കല്യാണം കഴിച്ച നാളുകളിലെ ആദ്യ സ്നേഹം വെളിപാടി പറയുന്നേ എനിക്ക് നിനോട് ഒന്ന് പറയാനുണ്ട് നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് നീ തിരിച്ചു പോവുക നിൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് മധുപതെ നാടുകളിലെ സ്നേഹം ദേഹം കൊണ്ട് അതുപോലെ പ്രവണിക്കാൻ പറ്റുന്നിരിക്കല ചാട്ടോ ഇളക്കോ മറിച്ചിലോ ഒക്കെ പക്ഷേ ഉള്ളിൽ ആ സ്നേഹത്തിൻ്റെ അഗ്നി എൺപതാം വയസ്സിനും സൂക്ഷിക്കാൻ പറ്റും സൂക്ഷിക്കാൻ പറ്റും കാണുന്നില്ല കാരൻ പിടിച്ച് പള്ളിയിൽ പോകുന്നവരും സിനിമയ്ക്ക് പോകുന്നവരും ക്ലബിൽ പോകുന്നവരും അപ്പം അത് എത്ര പ്രായമായാലും നമ്മൾ വരയിടരുത് അത് നമ്മൾ വേണം പിന്നെ ഈ ചുമ്മാ അഞ്ച് വയസ്സുള്ള കൊച്ചിൻ്റെ ഈ കൊഞ്ചൽ അറുപതാം വയസ്സിൽ നടത്തരുത് സുമൈൽദിനും വാശിപിടുത്തവും പ്രായത്തിൻ്റെ പക്കുന്ന വേണം പക്ഷെ സ്നേഹം അതുപോലെ തുടരണം പിന്നെ മുപ്പതുകളിലെ സ്നേഹമല്ല നാൽപ്പതുകളിൽ ദേഹത്ത് മാറ്റം വരും നാൽപ്പതുകളിലെ സ്നേഹമല്ല അൻപതുകളിൽ കാശപ്പാടി മാറ്റം വരും അത് നമുക്കറിയാമല്ലോ ഒരു ഇരുപതുകളിൽ നമ്മൾ നോക്കുന്നത് വിവാഹ കമ്പോളം ഉത്തമനായ പുരുഷനുണ്ടോ ഉത്തമനായ ഭാര്യ ഉണ്ടോ എന്ന് ഒരു അൻപതാകുമ്പോഴത്തേക്ക് സാവധാനം ഷുഗറുണ്ടോ പ്രഷറുണ്ടോ കൊളസ്ട്രോളുണ്ടോ ഒരു എഴുപതൊക്കെ ആവുമ്പോൾ അത്രയും നോക്കും ഇന്നും മരിച്ചത് എൻ്റെ പ്രായക്കാരാണോ അതോ ചെറിയവരാണോ കൂടിയവരാണോ അത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വരും അപ്പം അത് ചേഞ്ച് വരുമ്പോഴും ബേസിക് ലവ് കിടക്കും ഇതെല്ലാം തിരമാലകളാണ് കള കടലിൻ്റെ അടുത്തുള്ള ഉൾക്കടലുണ്ട് അതങ്ങനെ തന്നെ കിടക്കും അവിടെ മായമില്ലേ എത്ര വയസ്സായാലും ആ സ്നേഹം അനുഭവിക്കുകയല്ല ആ സ്നേഹത്തിൽ ഉറച്ചിരിക്കാൻ പറ്റും എന്തായാലും വളരെ സ്നേഹം നിറഞ്ഞൊരു എപ്പിസോഡാണ് അവസാനിക്കാൻ പോകുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ കൂടെ കേൾക്കണം പക്ഷേ സമയം അവസാനിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു സ്നേഹം നമുക്ക് അവസാനിപ്പിക്കാം ഓക്കെ നമുക്ക് ഇന്ന് തിരിയാം വീണ്ടും നമുക്ക് ഈ ചിന്തകളൊക്കെ തുടരാം താങ്ക് യു